വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞാഴ്ച നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയായിട്ട് രണ്ടെണ്ണം കേട്ടോ. ഒരു പെണ്ണും ഒരു ആണുമാണ്. ഇതിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ മുഖത്ത് നിറച്ച് ഇങ്ങനെ കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കിൻ ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞേ. അപ്പോൾ സ്കിൻ ഡോക്ടറെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഈ രണ്ട് പൂച്ചയുടെ പേരുകൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ വരകിന് പോവാം കേട്ടോ. വരകിന് പോകുമ്പോൾ കൊതുക് കടിക്കാതിരിക്കാനാണ് പപ്പയുടെ ഷർട്ട് എടുത്തിട്ട്, അങ്ങനെ പഴയ ഷർട്ട് ഇങ്ങനെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരകിനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരകിന് പോവാണ്. ദേ കൊടകിന്ന് കൊണ്ടുവന്ന കത്തി കണ്ടോ, വാക്കത്തി. അവിടെ കൊടകിലൊക്കെ ഈ വാക്കത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരക് വെട്ടാനൊക്കെ നല്ല സുഖാട്ടോ. മൂർച്ച ഒന്നുമില്ല, മൂർച്ചയൊക്കെ പോയി. ബെൻസു വന്നു. ബെൻസു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ ബെൻസുവിനെ ഞങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ് വരകിന്. കൊതുക് ഭയങ്കര കൊതുക് ശല്യമാണ്. അതുകൊണ്ട് ഇതേ ഞാനും ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, പഴയ തുണിയൊക്കെ ഇട്ടുകൊണ്ടാണ് പോണത്. അപ്പോൾ പോയിട്ട് അവിടെ പറമ്പിൽ കാണിച്ചു തരാം. നമ്മുടെ രാജാവ് കണ്ടോ, നമ്മുടെ രാജാവ് ഓടി നടക്കുവാണ്. ദേ ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. നാല് കോഴികളുണ്ട്. ഗൈസ് നമ്മൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ. ഇത് ഈ കുരുപ്പുകളും മഞ്ഞിട്ട് നമ്മുടെ കൂടെ എവിടെ പോയി. ദേ നമ്മുടെ പൂച്ച നമ്മുടെ വഴിയാത്രയിൽ കൂടിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അവിടെ വെച്ച് കാണാം. ഫുൾ സേഫ്റ്റിയാണ്. ഇത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ ഈ തോർത്തെടുത്ത് തലയിലേക്ക് ഇടും. എന്നിട്ടും ഇവിടെ വന്ന് കടിക്കും, കൊതുകുകൾ കടിക്കും. വരുമ്പോൾ തടിച്ചിരിക്കും. കാണിച്ചു തരാവേ. ഫ്രണ്ടിൽ പോകണ്ടോ, അവിടെയായിട്ട് നമ്മുടെ പറമ്പ് അധികം പോണേ. ദേ ഗൈസ് ഈ ഇല കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പണ്ട്. ഈ ഇല ഉണ്ടല്ലോ, ഇതിൻ്റെ ഇത് മലയാളത്തിൽ എന്താ കുഞ്ഞു, ഇതിൻ്റെ പേര് അറിയാമോ? ഇത് ഞങ്ങൾ പണ്ട് സ്കൂൾ ബുക്കിൽ ബുക്കിൻ്റെ ഇടയ്ക്ക് ഒരു ഇല പറിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വേര് പൊട്ടി വരുമായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചോണ്ടിരുന്നതാ, പഴയ ഓർമ്മ വരും ഇതൊക്കെ കാണുമ്പോൾ. ദേ അവൻ പോയി അവിടെ ഇരിക്കുക. ഇപ്പോൾ മഴ ഇച്ചിരി മാറിയിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് വരക് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. തെന്നും ഭയങ്കര തെന്നലാണ് ഇവിടെയൊക്കെ. ഓ മൈ ഗോഡ്, വലിയ കാടായി. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി വരക് തപ്പണം കേട്ടോ. എല്ലാവരും ഈ സ്ഥലത്തേക്കാണ് വരക് നോക്കാനൊക്കെ വരുന്നത്. ഇത് കൂടെ വാ ബെൻസൻ, ഇത് കൂടെ വാ. തോട്ടിലേക്കല്ല വന്നത്, കമോൺ. നീ ഇങ്ങോട്ട് മാഞ്ഞു പോണേ, നീ ഇങ്ങോട്ട് പോണേ. വരകെടുക്കാനാണോ? ഇരുട്ടായി ഗൈസ്, മഴക്കാരുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് തപ്പണം. ഓരോ വരകേ കിട്ടുള്ളൂ, ഓരോ വരക ഇങ്ങനെ പറഞ്ഞു അന്വേഷിച്ച് നടക്കണം, തപ്പി നടക്കണം. ഈ പൂച്ച നമ്മുടെ ഈ വീട് തൊട്ട് ഇവിടെ വരെ വന്നു കേട്ടോ ഗൈസ്. കൂട്ടിനെ ഇതാ അപ്പടി കൂട്ടിട്ടുണ്ട് കുറച്ച് വരക്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വിറങ്ങ് നോക്കാൻ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, കുറച്ച് വിറക് കിട്ടുള്ളൂ. അതൊക്കെ വന്ന വഴിക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കാണ്. ദേ ഗൈസ് വിറകിന് വന്നപ്പോൾ ഞങ്ങൾക്ക് കൂണ് കിട്ടി. ദേ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ പറക്കി എടുക്കണം. ദേ ഇവിടെ ദേ ഇവിടെ കണ്ടോ, ദേ ഞാൻ കാണിച്ചു തരാട്ടോ.
ദേ ഇവിടൊക്കെ ഉണ്ട്. ഇങ്ങനെ അത് ആ അതെ ഇത് മറ്റേ കൂണ്. ചവിട്ടല്ലേ, ചവിട്ടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ദേ ഇവിടൊക്കെ ഉണ്ട്. ദേ ഇവിടെ ചവിട്ടല്ലേ, ചവിട്ടല്ലേ, ഇവിടൊക്കെ ഉണ്ട് ഗായ്സ്. ഞങ്ങൾ പറിച്ചെടുക്കുക കേട്ടോ. കാണിച്ചേ മുമ്പിലേ ഗായ്സ്, കൂണ് കിട്ടി ഗായ്സ്. ഇവിടൊക്കെ ഉണ്ട് കൂണ്. ഇവിടെ ഓരോന്ന് പറിച്ചെടുക്കണം. ദേ ഇവിടൊക്കെ നിറച്ചുണ്ട്. ഞാനും പറിച്ചെടുക്കട്ടെ. ഇപ്പൊ വരക് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുണ്ട് ഷർട്ട് ബട്ടൺസ് ഇട്ട സ്റ്റൈല് കണ്ടോ. ആഹാഹാ നല്ല രസം. ഇപ്പൊ ഇരുട്ടായി, ഇരുട്ടായത് പോലെ ഉണ്ട്. ഞങ്ങള് ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറി പോയിട്ടില്ല കേട്ടോ. അപ്പോ ഞങ്ങള് ഇങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തോണ്ട് ഇനി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.